കഴിഞ്ഞ ബുധനാഴ്ച, അതായത് 2022 December 20 നേപ്പാളിലെ സുപ്രീംകോടതി ഫ്രഞ്ച് സീരിയൽ കില്ലറും തട്ടിപ്പുകാരനുമായ ചാൾസ് ശോഭരാജിനെ നേരത്തെ വിട്ടയക്കാനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചു. ഒരുപാട് നേരത്തെ ഒന്നും പറഞ്ഞുകൂടാ. ചാൾസിനെ നിലവിലെ അനാരോഗ്യം ചൂണ്ടിക്കാണിച്ച് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന 20 ജീവപര്യന്തത്തിൽ 10 ശിക്ഷ മാത്രമാണ് നേപ്പാൾ കോടതി ഇളവ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 19 മുമ്പ് 2003 കാഠ്മണ്ഡുവിൽ വെച്ചാണ് ചാൾസ് നേപ്പാൾ പോലീസിൻ്റെ പിടിയിലാവുന്നത്. അതിനും 28 മുമ്പ് 1975 ലോറൻ്റ് കോണി എന്നീ കനേഡിയൻ അമേരിക്കൻ ടൂറിസ്റ്റുകളെ കൊന്നുകളഞ്ഞ കേസിലാണ് അന്ന് ഇയാൾ പിടിക്കപ്പെടുന്നത്. ആ കേസിൽ വിചാരണ ചെയ്യപ്പെട്ട് ജീവപര്യന്തം തടവ് ശിക്ഷയും അനുഭവിച്ച് നേപ്പാളിലെ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു ഇയാൾ. ഇതുവരെ ശിക്ഷ നേരത്തെ പൂർത്തിയാക്കി ഇപ്പോൾ പുറത്തിറങ്ങിയ ശേഷം ലോകത്തിലെവിടെയും ചാൾസ് ശോഭരാജിൻ്റെ പേരിൽ ഒരു കേസിൻ്റെയും വിചാരണ ഇനി ബാക്കിയില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അതോടെ സ്വതന്ത്രനായ ചാൾസിനെ December 23 വെള്ളിയാഴ്ച ഖത്തർ എയർവേസിനെ വിമാനത്തിൽ കയറ്റി ദോഹ വഴി പാരീസിലേക്ക് നാടുകടത്തി. പ്രവർത്തിച്ച കുറ്റകൃത്യങ്ങളുടെ പേരിൽ വിധിച്ചു കിട്ടിയ ശിക്ഷ ഏതാണ്ട് മുഴുവനായും അനുഭവിച്ചു തീർത്ത ചാൾസ് ശോഭരാജ് എന്ന ആ കൊടും കുറ്റവാളി അങ്ങനെ ആ ഫ്ലൈറ്റിൽ കയറി തൻ്റെ ജീവിതത്തിലെ പുതു സ്വാതന്ത്ര്യത്തിലേക്ക് പറന്നു പോകുന്ന ഈ ചിത്രം എന്തുകൊണ്ടോ പിന്നീട് വഴിവെച്ചത് പരശതം സോഷ്യൽ മീഡിയ ട്രോളുകൾക്കാണ്. ഈ ട്രോളുകളിൽ പലതും ശ്രദ്ധിച്ചാൽ തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന യുവതിയുടെ മുഖത്തെ റിയാക്ഷൻ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് അവർ പേടിച്ച് പേടി എന്താകും എന്നതിൽ ഊന്നിയായിരുന്നു നർമ്മം. സംഗതി ഇങ്ങനെ ഒരു ട്രോളിൻ്റെ നർമ്മഭാവനയ്ക്കും കുറ്റവാളികൾക്കിടയിലെ സെലിബ്രിറ്റി സ്റ്റാറ്റസിനും വിഷയമായ ഒരാളാണെങ്കിലും ഒരു വിമാനയാത്രയിൽ നമ്മുടെ തൊട്ടടുത്ത സീറ്റിൽ വന്നിരിക്കുന്നത് ചാൾസ് ശോഭരാജ് ആണെങ്കിൽ ചെറിയൊരു ചങ്കിടിപ്പോടെ മാത്രമേ നമുക്ക് പോലും ആ സീറ്റിൽ ഇരിക്കാൻ സാധിച്ചെന്ന് വരൂ. അത്രയ്ക്ക് സംഭവബഹുലവും അക്രമാസക്തവുമാണ് ചാൾസ് ശോഭരാജ് എന്ന വ്യക്തിയുടെ ക്രിമിനൽ ഭൂതകാലം. 70 പല രാജ്യങ്ങളിലായി ചാൾസും സംഘവും ചേർന്ന് നടപ്പിലാക്കിയത് 30 കൊലപാതകങ്ങളും ഡസൻ കണക്കിന് കൊള്ളകളുമാണ്. വിവിധ രാജ്യങ്ങളിലെ നിരവധി നീതിപീഠങ്ങൾ വിധിച്ച പല പല ശിക്ഷകൾ വെട്ടിയൊഴിച്ച് നടന്നിട്ടുള്ള ഇയാൾ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെട്ടിരുന്ന പല ജയിലുകളും നിഷ്പ്രയാസം ഭേദിച്ച് പുറത്തു ചാടിയിട്ടുണ്ട്. ജയിലഴികൾക്കുള്ളിൽ ചെലവിടാൻ വിധിക്കപ്പെട്ട കാലത്ത് പോലും അതിനുള്ളിലെ സകലരെയും സ്വാധീനിച്ച് രാജകീയമായ ജീവിതം തന്നെ നയിക്കാൻ ഇയാൾക്ക് സാധിച്ചിട്ടുമുണ്ട്. 4 ജീവചരിത്രങ്ങൾക്കും ഒരു BBC നെറ്റ്ഫ്ലിക്സ് വെബ് സീരീസിനും രൺദീപ് ഹുഡ നായകനായി അഭിനയിച്ച ഒരു ബോളിവുഡ് സിനിമയ്ക്കും പ്രമേയമായിട്ടുള്ള ചാൾസ് ശോഭരാജിൻ്റെ ജീവിതം തീർച്ചയായും ആരെയും അമ്പരപ്പിക്കുന്ന ഒന്നാണ്. 2nd ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ട് നടക്കുന്ന കാലത്ത് വിയറ്റ്നാമിലെ സൈഗോൺ നഗരത്തിൽ നാട്ടുകാരിയായ ഒരമ്മയ്ക്കും ഇന്ത്യൻ അച്ഛനും ജനിച്ച ഗുരുമുഖ് എന്ന പാവം പയ്യനിൽ നിന്ന് ചാൾസ് ശോഭരാജ് എന്ന കൊടും ക്രിമിനലിലേക്കുള്ള പരിണാമത്തിൻ്റെ കഥ. ഇന്റർപോളും ഇന്ത്യൻ പോലീസും അടക്കം പല അന്വേഷണ ഏജൻസികളുടെയും പിടികിട്ടാപ്പുള്ളി ലിസ്റ്റിൽ ഉണ്ടായിരുന്നിട്ടും ചാൾസ് ശോഭരാജ് തൻ്റെ ബുദ്ധിസാമർത്ഥ്യം ഒന്നുകൊണ്ട് മാത്രം അവരെയൊക്കെ കബളിപ്പിച്ച് നടത്തിയ കൊള്ളകളുടെയും കൊലകളുടെയും ജയിൽ ചാട്ടങ്ങളുടെയും കഥ അത് വല്ലാത്തൊരു കഥയാണ്. October 18, 1978 തായ്ലൻഡിലെ പട്ടായ എന്ന കടലോര വിനോദസഞ്ചാര കേന്ദ്രത്തിൽ നിന്ന് ചിഡ് ചാമുവൻ എന്നൊരു മീൻപിടുത്തക്കാരൻ തൻ്റെ കൊതുമ്പുവള്ളത്തിൽ കയറി കടലിൽ വലയെറിയാൻ പോകുന്നു. ഇളംപച്ച നിറത്തിലുള്ള കടൽ വെള്ളത്തിലൂടെ ആ വെള്ളം തുഴഞ്ഞുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് ഇടത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയ ചിഡിന് ഒരല്പം അപ്പുറത്തായി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന എന്തോ ഒന്ന് കണ്ണിൽപ്പെടുന്നു. അതൊരു കടലാമയാണ് എന്ന് കരുതി സന്തോഷിച്ച് അതിനടുത്തേക്ക് തുഴഞ്ഞു ചെല്ലുന്ന അയാൾ അവിടെ കമിഴ്ന്നടിച്ച് കിടക്കുന്ന ബിക്കിനി ധരിച്ച ഒരു യുവതിയുടെ മൃതദേഹം കണ്ട് ഞെട്ടിപ്പോകുന്നു. അയാൾ ഒരു കയറെടുത്ത് കുരുക്കിട്ട് മൃതദേഹത്തിൽ കൊരുത്ത് മറ്റേറ്റം വള്ളത്തിൽ കെട്ടി തീരം ലക്ഷ്യമിട്ട് തുഴഞ്ഞു വരുന്നു. തീരത്തെത്തിച്ച ശേഷം അയാളെ മൃതദേഹം മണലിൽ മലത്തിക്കിടത്തുന്നു. ആ മൃതദേഹം കണ്ട് തടിച്ചു കൂടിയവരെല്ലാവരും ആദ്യം വിചാരിക്കുന്നത് ഏതോ വെള്ളക്കാരി കടലിൽ കുളിക്കാനിറങ്ങി മുങ്ങി മരിച്ചതാകാമെന്നാണ്. അങ്ങനെ 1975 ഉത്തരാർദ്ധത്തിലെ ഒരു പ്രഭാതത്തിൽ പട്ടായയിലെ കടലിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ട ഈ മൃതദേഹം തെരേസ നോൾട്ടൺ എന്ന 21-കാരിയായ സിയാറ്റിൽ സ്വദേശിയുടേതായിരുന്നു. തായ്ലൻഡിലെ ബുദ്ധവിഹാരങ്ങളെക്കുറിച്ച് സ്നേഹിതർ പറഞ്ഞു കേട്ട് അറിഞ്ഞ് തെക്കേഷ്യയിലെ ഹിപ്പി ട്രെയിലിലൂടെ നിർവ്വാണഗുപ്തിയുടെ അടിവേരുകൾ തിരഞ്ഞെത്തിയതായിരുന്നു തെരേസ എന്ന ചെറുപ്പക്കാരി. തായ്ലൻഡിലെ ബുദ്ധവിഹാരങ്ങളിൽ ഒരു അവധൂതയെ പോലെ പര്യടനം നടത്തുക, ശേഷം കാഠ്മണ്ഡുവിലെ കോപ്പൺ മൊണാസ്ട്രിയിൽ ചെന്ന് ടിബറ്റൻ ബുദ്ധ സംഹിതകളിൽ ഗവേഷണം നടത്തുക,
ഇതൊക്കെയായിരുന്നു തെരേസയുടെ ലക്ഷ്യം. 1975 ഒക്ടോബർ 13 ബാങ്കോക്ക് വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന തെരേസയെ അവിടെ വെച്ച് ചൗധരി എന്നൊരാൾ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടുന്നു. അയാൾ അവളോട് രത്നങ്ങൾ വില കുറച്ച് കൊടുക്കാമെന്നും പറഞ്ഞ് അവളെ പ്രലോഭിപ്പിച്ച് അയാളുടെ സ്നേഹിതൻ്റെ മാളികയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ ആ സ്നേഹിതനും ഫ്രഞ്ചുകാരിയായ അയാളുടെ ഭാര്യയും ചേർന്ന് അവളെ സ്വീകരിച്ചപ്പോൾ അവൾക്ക് സംശയമൊന്നും തന്നെ തോന്നുന്നില്ല. പക്ഷേ ആ മാളികയിലെ ആഘോഷങ്ങളിലേക്ക് ചെന്നിറങ്ങി 5 ദിവസങ്ങൾക്കിപ്പുറം ഒക്ടോബർ 18 ബിക്കിനി ധരിച്ച തെരേസയുടെ മൃതദേഹം കടലിൽ പൊങ്ങുന്നു. യാത്രാ ചെലവുകൾക്കായി തെരേസ കയ്യിൽ കൊണ്ടുവന്ന ട്രാവലേഴ്സ് ചെക്കുകൾ തട്ടിയെടുക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്യപ്പെട്ട ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ച മസ്തിഷ്കം ചാൾസ് ശോഭരാജ് എന്ന കൊടും ക്രിമിനലിൻ്റെതായിരുന്നുവെന്ന് പിന്നീട് തായ് പോലീസ് കണ്ടെത്തുന്നു. പിന്നീട് പലപ്പോഴായി ബാങ്കോക്കിൽ പലയിടത്തും ലോകത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലുമായി യുവാക്കളുടെയും യുവതികളുടെയും മൃതദേഹങ്ങൾ ഇതുപോലെ കരക്കടിയുന്നുണ്ട്. കത്തിയെരിഞ്ഞ നിലയ്ക്ക് പലതും കണ്ടെടുക്കപ്പെടുന്നുണ്ട്. പലരെയും മയക്കുമരുന്ന് കൊടുത്ത് ഉറക്കിക്കിടത്തി അവരുടെ വിലവെടുപ്പുള്ളതെല്ലാം കൊള്ള ചെയ്യുന്നുണ്ട്. ഇതിൽ പലതിൻ്റെയും പിന്നിൽ ചാൾസും സംഘവും തന്നെ ആയിരുന്നു. ഇങ്ങനെ കരക്കടിയുന്ന യുവതികളുടെ മൃതദേഹങ്ങളിൽ പലതിലും ദേഹത്ത് ബിക്കിനി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നതുകൊണ്ട് മാധ്യമങ്ങൾ അയാൾക്കൊരു ഓമന പേര് നൽകുന്നു. ചാൾസ് ശോഭരാജ്, ദ ബിക്കിനി കില്ലർ. ആരായിരുന്നു ചാൾസ് ശോഭരാജ്? കണ്ടാൽ ഒരു സിനിമാ നടനോളം ആകർഷകത്വമുള്ള, ഒട്ടുമിക്ക സുന്ദരികളെയും ഒന്നോ രണ്ടോ കൂടിക്കാഴ്ചയ്ക്കുള്ളിൽ തന്നെ തന്നിലേക്ക് വലിച്ചടിപ്പിക്കാൻ പോകുന്ന കാന്തിക ശക്തിയുള്ള ഈ മനുഷ്യൻ എങ്ങനെയാണ് നിർദാക്ഷിണ്യം ആളുകളെ വകവരുത്തുന്ന ഒരു സീരിയൽ കില്ലറായി മാറുന്നത്? 1943-44 രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന കാലമാണ്. വിയറ്റ്നാമിലെ നെല്ലും റബ്ബറും വിളയുന്ന ഉൾനാടൻ ഗ്രാമങ്ങളിൽ ഒന്നിൽ നോയി എന്ന് ചെല്ലപ്പേരുള്ള ട്രാങ് ലോങ് ഫുങ് എന്നൊരു സുന്ദരിയായ കൗമാരക്കാരി ഉണ്ടായിരുന്നു. 10-12 വയസ്സുള്ളപ്പോൾ തന്നെ അവളുടെ അച്ഛനും അമ്മയുമൊക്കെ മരിച്ചു പോയിരുന്നു. അതോടെ അവൾ തൻ്റെ ഗ്രാമം വിട്ട് അന്ന് പാരീസ് ഓഫ് ദി ഓറിയൻ്റ് എന്നറിയപ്പെട്ടിരുന്ന സൈഗോൺ നഗരത്തിലേക്ക് പുറപ്പെടുന്നു. ഈ നഗരത്തിൻ്റെ ബഹളങ്ങളിലേക്ക് ഒരു തൊഴിൽ തേടി എത്തുന്ന നോയിക്ക് ആദ്യമായി കിട്ടുന്നത് ഒരു ജൗളിക്കടയിൽ എടുത്തു കൊടുക്കുന്ന പണിയാണ്. അതിലെ മിടുക്ക് അവളെ പെട്ടെന്ന് തന്നെ ജോലിക്കയറ്റം നേടി ആ കടയുടെ ക്യാഷ്യർ തസ്തികയിലേക്ക് എത്തിക്കുന്നു. അവിടെ എത്തി അധികം വൈകാതെ നോയി എന്ന വിയറ്റ്നാമീസ് സുന്ദരി ആ ജോളിക്കടയുടെ മുതലാളി ഹഡ്സൺ ശോഭരാജ് ഭവനാനിയുടെ മിസ്ട്രസ്സായിട്ട് മാറുന്നു. അയാൾക്കൊപ്പം അയാളുടെ മാളികയിൽ ചെന്ന് പൊറുതിയും തുടങ്ങുന്നു. അങ്ങനെ കഴിയുന്നതിനിടയ്ക്ക് 1943 പകുതിയോടെ നോയി ഹഡ്സണിൽ നിന്ന് ഗർഭം ധരിക്കുന്നു. 1944 ഏപ്രിൽ 6 നോയി പേറ്റുനോവിൽ പുളഞ്ഞുകൊണ്ട് ലേബർ റൂമിലേക്ക് കയറിയ ദിവസമാണ്. അന്നേ ദിവസം തന്നെയാണ് അധിനിവേശം സ്ഥാപിച്ച ജാപ്പനീസ് സൈന്യത്തിനെതിരെയുള്ള വിയറ്റ്നാമീസ് ഗറില്ല യുദ്ധവും തുടങ്ങുന്നത്. സൈഗോണിന്റെ മണ്ണിൽ ബോംബുകൾ വീണ് പൊട്ടിത്തെറിച്ച് തുടങ്ങുന്നത് എന്നത് കേവലം യാദൃശ്ചികത മാത്രമാകാം. എന്നിരുന്നാലും അന്ന് 20 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന നോയി എന്ന വിയറ്റ്നാമീസ് യുവതി ഒരാളെയും കല്യാണം കഴിക്കാതെ തന്നെ തൻ്റെ ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ അതിന് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് സൈഗോണിന്റെ മണ്ണിൽ തുരുതരാ വീണ് പൊട്ടിക്കൊണ്ടിരുന്ന ബോംബുകളാണ്. അന്ന് നോയി തൻ്റെ കുഞ്ഞിന് ഗുരുമുഖ് എന്ന ഇന്ത്യൻ പേരിനൊപ്പം അതിൻ്റെ അച്ഛനായിട്ടുള്ള ഹട്ട്ചന്ദിൻ്റെ സർനെയിം ശോഭരാജ് എന്നതുകൂടി ആശുപത്രി രേഖകളിൽ ചേർക്കുന്നു. ഈ കുഞ്ഞ് വളർന്നു വലുതായപ്പോൾ അവന് ഇഷ്ടമുള്ള പല പേരുകളും ശോഭരാജ് എന്ന ഈ സർനെയിമിനൊപ്പവും അല്ലാതെയുമായി തൻ്റെ ഡസൻ കണക്കിന് പാസ്പോർട്ടുകളിൽ ചേർക്കുന്നുണ്ട് എങ്കിലും അന്ന് സകലരും ബഹുമാനിച്ചിരുന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഡിഗോളയുടെ ഓർമ്മയ്ക്ക് വിളിച്ച ചാൾസ് എന്ന ചെല്ലപ്പേരിൽ അറിയപ്പെടാനായിരുന്നു അയാളുടെ പിൽക്കാല നിയോഗം. ചാൾസ് ശോഭരാജ്, മുഴുവൻ പേര് ചാൾസ് ഗുരുമുഖ് ശോഭരാജ് ഹോട്ട്സൺ ഭാവനാനി. ചാൾസിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലൈഫ് ആൻഡ് ക്രൈംസ് ഓഫ് ചാൾസ് ശോഭരാജ് എന്ന പുസ്തകത്തിൽ കാണാം. ചാൾസിന് 1 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ തിക്താനുഭവം ഉണ്ടാകുന്നത്. സൈഗോണിന്റെ തെരുവുകളിൽ വെച്ച് അന്ന് കുഞ്ഞു ചാൾസിനെയും അമ്മയും വിയറ്റ്മിൻ ഗറില്ലകൾ തട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. ഈ ശോഭരാജിൻ്റെ മാളികയടക്കമുള്ള പല ഇടങ്ങളും ലക്ഷ്യമിട്ട് അന്ന് ഗ്രനേഡും ബോംബും എല്ലാം നിരന്തരം പ്രയോഗിക്കപ്പെട്ടിരുന്നു. അന്ന് 2 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ചാൾസിനെ അവൻ്റെ അമ്മ ഒരു ബ്ലാങ്കറ്റിൽ പൊതിഞ്ഞ് അലമാരയ്ക്കുള്ളിലെ തുണികൾക്കിടയിൽ ഒളിപ്പിച്ചു വയ്ക്കുമായിരുന്നു. പിന്നീട് അവൻ വളർന്നു വന്നത് ഇത്തരം നിരവധി ആക്രമണങ്ങൾ കണ്ടുകൊണ്ടാണ്. പോകെ പോകെ ഓരോ തവണ ആക്രമണം ഉണ്ടാകുമ്പോഴും ആരും പറയാതെ തന്നെ ചാൾസ് തൻ്റെ സ്ഥിരം ഒളിസങ്കേതമായ അലമാരയിലേക്ക് ബ്ലാങ്കറ്റും പുതച്ചുകൊണ്ട് അതിലെ തുണികൾക്കിടയിലേക്ക് ചെന്ന് ഒളിക്കുമായിരുന്നു. ചാൾസിന് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ അമ്മ നോയി വീണ്ടും ഒരിക്കൽ കൂടി ഗർഭം ധരിക്കുന്നു. ഇതിനിടയ്ക്ക് ഹഡ്സൺ ഇന്ത്യയിലെ പൂനെയിലുള്ള അയാളുടെ തറവാട്ടിലേക്ക് ഒരു യാത്ര പോയി വരുന്നു. വന്ന ഉടനെ അയാൾ നോയിയെ അവരുടെ നെഞ്ചിൽ ഉമിത്തി വാരിയിടുന്ന ഒരു വർത്തമാനം അറിയിക്കുന്നു. നാട്ടിൽ ചെന്നപ്പോൾ വീട്ടുകാരെ നിർബന്ധിച്ച് എനിക്കൊരു കല്യാണം കഴിക്കേണ്ടി വന്നു. നീ വിഷമിക്കേണ്ട, നിനക്ക് ഈ വീട്ടിൽ ഇന്നുവരെ നീ എങ്ങനെ കഴിഞ്ഞോ അതുപോലെ തന്നെ കഴിയാം.
ഹഡ്സന്റെ ഇക്കാര്യം വളരെ ലാഘവത്തോടെ നോയ്ക്ക് മുന്നിൽ അവതരിപ്പിച്ചുവെങ്കിലും അതിനോടുള്ള നോയിയുടെ പ്രതികരണം അത്ര ശാന്തമായ ഒന്നായിരുന്നില്ല. ഹഡ്സന്റെ ആ പ്രവൃത്തി അവരെ വല്ലാതെ നോവിച്ചു, അവർ വല്ലാതെ ബഹളം വച്ചു. ആകെ ഉണ്ടായിരുന്ന തുണികളെല്ലാം വാരി കെട്ടിക്കൊണ്ട് അവർ അന്ന് 3 വയസ്സുള്ള ചാൾസിനെയും ഒക്കത്തെടുത്ത് ആ നിമിഷം തന്നെ ഹഡ്സന്റെ മാളികയിൽ നിന്ന് എന്നേക്കുമായിട്ട് ഇറങ്ങിപ്പോരുന്നു. അങ്ങനെ ഇറങ്ങിപ്പോയി അധികം വൈകും മുമ്പ് നോയിയെ സംരക്ഷിക്കാൻ വീണ്ടും ഒരാൾ വരുന്നു. ബോർഡിയുവിൽ നിന്നുള്ള ഫ്രഞ്ച് സാർജന്റ് ആയിരുന്ന ജാക്കോസ് റസൽ എന്ന സൈനികൻ നോയിയെ പൂർവ്വകാല ബന്ധത്തിലെ മകനോടും നിലവിലെ ഗർഭത്തോടും കൂടി തന്നെ സ്വീകരിക്കാൻ തയ്യാറാവുന്നു. ഹഡ്സന്റിൽ നിന്ന് നോയിക്കുണ്ടാവുന്ന രണ്ടാമത്തെ കുഞ്ഞ് അതിനെ പ്രസവിച്ച ശേഷം 1948 സെപ്റ്റംബറിൽ ജാക്കോസ് റസൽ നോയിയെ വിവാഹം കഴിക്കുന്നു. അന്നുവരെ ഹഡ്സന്റെ മാളികയിൽ സുഭിക്ഷമായി കഴിഞ്ഞിരുന്ന ആ 4 വയസ്സുകാരൻ ചാൾസിന് അമ്മ അവന്റെ മുന്നിൽ അവതരിപ്പിച്ച പുതിയ അച്ഛനെ ഒട്ടും ബോധിക്കുന്നില്ല. അച്ഛന്റെ മാളികയിലെ സുഖജീവിതം വെടിഞ്ഞ് ഫ്രഞ്ച് ബാരക്സിലെ ഇടുങ്ങിയ 3 മുറികൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വന്നതും അവന് ഒട്ടും പിടിക്കുന്നില്ല. ജാക്കോസ് റസലിനെ പപ്പ എന്ന് വിളിക്കാൻ അവൻ ആ കുഞ്ഞു പ്രായത്തിൽ തന്നെ വിസമ്മതിക്കുന്നുണ്ട്. റസൽ ചാൾസിനെ ലാളിക്കാൻ അടുത്തു വന്നപ്പോഴൊക്കെയും അവൻ എന്നെ ഹഡ്സന്റെ അച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോയെന്ന് ചീറി വിളിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് റസലിന് ഫ്രാൻസിലെ മർസയിലേക്ക് സ്ഥലം മാറ്റം കിട്ടുന്നു. അതോടെ മനസ്സില്ലാ മനസ്സോടെ ചാൾസിനെ അവൻ്റെ അച്ഛൻ്റെ കൂടെ വിട്ട് ഭർത്താവ് റസലിൻ്റെ ഒപ്പം നോയി മാർസയിലേക്ക് പോകുന്നു. ഇവർ മാർസയിലേക്ക് പോയ ശേഷം ഒരിക്കൽ കൂടി നാട്ടിൽ പോകുന്ന ഹഡ്സന്ത് തിരികെ വരുന്നത് പുതിയ ഭാര്യ ഗീതയും കൊണ്ടാണ്. അവർക്ക് ഭർത്താവിൻ്റെ ആദ്യ ബന്ധത്തിലെ മകനെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. അവർ അവനെ സൈഗോണിലെ തെരുവുകളിലേക്ക് ആട്ടിപ്പായിക്കുന്നു. പിന്നീടുള്ള മാസങ്ങളിൽ തൻ്റെ പഠിത്തത്തിലൊന്നും ശ്രദ്ധിക്കാതെ മാസങ്ങളോളം ഉഴപ്പി നടക്കുന്ന ചാൾസിനെ അപ്പോഴേക്കും തിരിച്ചെത്തുന്ന അമ്മ തൻ്റെയും റസലിൻ്റെയും മറ്റു മക്കളുടെ കൂടെ അവരിലൊരാളായി വളർത്താൻ വേണ്ടി അവർ താമസിക്കുന്ന ഫ്രഞ്ച് ബാരക്സിലേക്ക് വീണ്ടും കൂടെ കൂട്ടുന്നു. ഒരു ദിവസം പെട്ടെന്ന് ചാൾസിനെ അവർ കഴിഞ്ഞിരുന്ന ഫ്രഞ്ച് ബാരക്സിൽ നിന്ന് കാണാതെയാവുന്നു. അമ്മ നോയി ആദ്യം കരുതുന്നത് അതൊരു കിഡ്നാപ്പിംഗ് ആണെന്നാണ്. പക്ഷേ രാത്രി ഏറെ വൈകി ശോഭരാജിൻ്റെ മാളികയിൽ നിന്ന് ഭൃത്യർ അവനെ തിരികെ കൊണ്ടുവിടുന്നു. ആരുമറിയാതെ ആ മാളികയിൽ നുഴഞ്ഞു കയറി അച്ഛൻ ഹഡ്സന്റെ കട്ടിലിന് താഴെ ഒളിച്ചിരിക്കുകയായിരുന്നു ചാൾസ്. ഇത്തവണ കൊണ്ടുവിട്ടുവെങ്കിലും പിന്നെയും ആളുകളുടെ കണ്ണൊന്ന് തെറ്റുമ്പോഴേക്കും ചാൾസ് വീണ്ടും ഒളിച്ചു പോകും. പട്ടാളക്കാരുടെയും പാറാവുകാരുടെയും എല്ലാം കണ്ണുവെട്ടിച്ച് എങ്ങനെയെങ്കിലും അവൻ അച്ഛൻ ഹഡ്സന്റെ മാളികയിലെത്തും. ഇതിങ്ങനെ തുടർന്നു പോയതോടെ നോയിക്ക് വളരെ വലിയ മാനക്കേട് തോന്നാൻ തുടങ്ങി. അതോടെ പുറത്തു പോകുമ്പോൾ ചാൾസിനെ മുറിയിൽ പൂട്ടിയിട്ട് പോകാൻ തുടങ്ങി നോയി. പക്ഷേ എവിടെയൊക്കെ ഇട്ട് അടച്ചാലും അവൻ ഏതെങ്കിലുമൊക്കെ മാർഗത്തിൽ വീണ്ടും പുറത്തിറങ്ങി വീണ്ടും അവൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടും. ഇങ്ങനെ അടച്ചിരുന്നുകൊണ്ട് മാത്രം കാര്യമില്ല എന്നായതോടെ അവനെ പോകാൻ നേരത്ത് കട്ടിലിൽ കെട്ടിയിട്ട് വരെ പോകാൻ തുടങ്ങി അവൻ്റെ അമ്മ നോയി. 1953 ജാക്കോസ് റസലിന് ഏതാനും മാസത്തേക്ക് നാട്ടിലേക്ക് പാരീസിലേക്ക് തന്നെ തിരികെ പോകാനുള്ള ഒരവസരം വരുന്നു. ചാൾസിന് അവൻ്റെ അച്ഛൻ്റെ നഗരമായ സൈഗോൺ വിട്ട് എങ്ങോട്ടേക്കും പോകാൻ താല്പര്യമില്ലായിരുന്നു. അടുത്ത ദിവസം രാവിലെ കപ്പലിൽ കയറ്റി ചാൾസിനെയും മക്കളെയും നോയിയെയും ഒക്കെ കൊണ്ട് തിരികെ പാരീസിലേക്ക് മടങ്ങിപ്പോകുന്ന കാര്യം റസൽ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ചാൾസ് ഒരു കാര്യം ഉറപ്പിക്കുന്നു. ഇവരെ എല്ലാവരെയും ഇന്ന് ഞാൻ പറ്റിക്കും. പോകുന്നതിൻ്റെ തലേന്ന് രാത്രി തന്നെ വീട്ടിൽ നിന്ന് എന്തായാലും ഒളിച്ച് കടന്നിരിക്കും. നദിക്കരയിൽ എവിടെയെങ്കിലും പോയി രഹസ്യമായി ഒളിച്ചിരുന്ന് എന്നെ കാണാതെ ഇവർ മാത്രമായി തിരികെ പോകുന്ന ആ കപ്പലിന് നേരെ കൈവീശി കാണിക്കണം. ആ കപ്പൽ യാത്ര പുറപ്പെടുന്നതിൻ്റെ തലേ ദിവസം രാത്രി കടുത്ത ക്ഷീണം കാരണം അവൻ അറിയാതെ ഉറങ്ങിപ്പോകുന്നു. രാവിലെ രണ്ടരച്ചൻ ജാക്കോസ് റസൽ അപ്പോഴും ഉണരാതിരുന്ന ചാൾസിനെ ഒക്കത്തെറ്റി നേരെ ട്രൂപ്പ് ഷിപ്പിൽ കയറുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഉറക്കമുണരുന്ന ചാൾസ് കാണുന്നത് അങ്ങ് ദൂരെ ചക്രവാളത്തിൽ മറയുന്ന സൈഗോൺ നഗരത്തെയാണ്. അതുവരെ കഴിഞ്ഞിരുന്ന സൈഗോണിൽ നിന്ന് പാരീസ് നഗരം എന്ന പുതിയ ജീവിത പരിസരത്തിലേക്ക് പെട്ടെന്നൊരു ദിവസം പറിച്ചു നടപ്പെട്ടത് ചാൾസിനെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നുണ്ട്. കരയ്ക്ക് പിടിച്ചിട്ട് ഒരു മീനിൻ്റെ അവസ്ഥയായി അവന്. കൺവെട്ടത്ത് ഇല്ലായിരുന്നുവെങ്കിലും തൻ്റെ ശരിക്കുള്ള അച്ഛനായിട്ടുള്ള ഹഡ്സന്റിനെ മറക്കാൻ ചാൾസിന് സമ്മതമായിരുന്നില്ല. അത് അവന് സാധിച്ചിരുന്നുമില്ല. ഇതവനെ നയിക്കുന്നത് കടുത്ത മാനസിക സംഘർഷങ്ങളിലേക്കാണ്. കുഞ്ഞു ചാൾസിൻ്റെ ഈ മാനസിക വ്യഥകളുടെ പ്രത്യക്ഷമായിട്ടുള്ള ലക്ഷണം വളരെ വിചിത്രമായ ഒന്നായിരുന്നു രാപ്പനി. എന്നും രാത്രി അവൻ കിടക്കയിൽ മുള്ളാൻ തുടങ്ങുന്നു. മകന്റെ ഈ ശീലം അമ്മ നോയിയെ പൊറുതി മുട്ടിച്ചു കളഞ്ഞു എന്ന് തന്നെ പറയാം. ചാൾസിനെ അന്നവർ പാരീസിലെ വിദഗ്ധരായിട്ടുള്ള പല ഡോക്ടർമാരെയും കൊണ്ട് കാണിക്കുന്നുണ്ട്. പാരീസിലെ പ്രസിദ്ധമായ ഹെൻറി റോസിയോ ആശുപത്രിയിൽ അവൻ്റെ മേൽ പലവിധ ടെസ്റ്റുകളും നടത്തിയ ശേഷം അവിടുത്തെ ഡോക്ടർ മെയിൽ പറഞ്ഞത് ഇവൻ്റെ പ്രശ്നം ശാരീരികമല്ല, അവൻ്റെ ഉള്ളിലെ അരക്ഷിതബോധം മാറിയാൽ പോകെ പോകെ ഭേദമാവുകയേ ഉള്ളൂ എന്നാണ്. അങ്ങനെ ശാസ്ത്രം തോറ്റെടുത്ത് അന്ന് ആ പ്രശ്നത്തെ അതിജീവിക്കാൻ ചാൾസിൻ്റെ അമ്മ കിടത്തി ഉറക്കിയ ശേഷം
മൂത്രമൊഴിക്കുന്നിടത്ത് ഒരു കുണുക്കിട്ട് കെട്ടിയാണ് താൽക്കാലികമായിട്ടെങ്കിലും മകന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുന്നത്. ഇങ്ങനെ പാരീസ് ജീവിതം കുറെ കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ചാൾസിന്റെ രണ്ടാനച്ഛൻ ജാക്കോസ് റസലിന് തിരികെ സൈഗോണിലേക്ക് തന്നെ പോസ്റ്റിംഗ് വരുന്നു. അന്ന് ഇളയ മൂന്ന് മക്കൾക്കൊപ്പം റസലിന്റെ കൂടെ നാട്ടിലേക്ക് പോരുന്ന നോയ് ചാൾസിന്റെ അച്ഛനോടുള്ള ആക്രാന്തം ഓർത്തതുകൊണ്ട് തന്നെ അവനെ കൂടെ കൂട്ടുന്നില്ല. അന്ന് 9 വയസ്സുള്ള ചാൾസിനെയും സഹോദരി നിക്കോളിനെയും പാരീസിലെ ഒരു ബോർഡിംഗ് സ്കൂളിൽ ചേർത്ത ശേഷമാണ് അവർ തിരികെയുള്ള യാത്ര പുറപ്പെടുന്നത്. ഈ ബോർഡിംഗ് സ്കൂളിൽ ചാൾസിന് തൻ്റെ മിക്സഡ് എത്നിസിറ്റി കാരണം കടുത്ത വംശീയ പരിഹാസങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്നുണ്ട്. ഫ്രാൻസിനെതിരെ ഗറില്ലാ യുദ്ധം നടത്തുന്നവരുടെ വംശത്തിലാണ് ചാൾസ് ജനിച്ചത് എന്നതും അവൻ കിടക്കയിൽ മുള്ളിയിരുന്നതും ഒക്കെ പരിഹാസങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. അന്ന് ഈ ബോർഡിംഗ് സ്കൂളിലെ ഡോർമിറ്ററിയിൽ കിട്ടുന്ന ഒഴിവു ദിവസം മുഴുവൻ ചാൾസ് ചെലവിടുന്നത് സൈഗോണിൽ കഴിയുന്ന അമ്മയ്ക്ക് നെടുനീളൻ കത്തുകൾ എഴുതാനാണ്. ആ കത്തുകളിലൊക്കെയും നിറഞ്ഞു നിന്നത് ഒരേ ഒരു ആവശ്യമായിരുന്നു, എന്നെ ഒന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കൂ അമ്മേ എന്ന് അവൻ തൻ്റെ കുനുകുന കയ്യക്ഷരത്തിൽ ആ കടലാസുകളിൽ പല കുറി എഴുതി നിറയ്ക്കുന്നുണ്ട്. അങ്ങനെ ഡസൺ കണക്കിന് കത്തുകൾ അമ്മ നോയ്ക്ക് അയച്ചുവിട്ട് ചാൾസ് എന്ന കുട്ടി തൻ്റെ ബോർഡിംഗ് സ്കൂൾ ഹോസ്റ്റലിൽ പോസ്റ്റ്മാൻ്റെ വരവും കാത്ത് എന്നും ഇരിക്കുമായിരുന്നു. അങ്ങനെ അവൻ്റെ ബാല്യത്തിലെ വിലപ്പെട്ട വർഷങ്ങൾ ഒന്നൊന്നായിട്ട് കഴിഞ്ഞു പോകുന്നു. ഒരു ദിവസം ചാൾസ് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഒരു പ്യൂൺ വന്ന് അവൻ്റെ പേര് വിളിക്കുന്നു. ചാൾസിനെ ഹെഡ് മാസ്റ്റർ വിളിക്കുന്നുണ്ട് എന്ന് അയാൾ പറയുന്നു. ദൈവമേ, പരീക്ഷയിൽ തോറ്റതിന് ഇനി എന്ത് ശിക്ഷയാണവോ തരാൻ ബാക്കിയുള്ളത് എന്ന് അവൻ്റെ കുഞ്ഞു നെഞ്ച് പടപട ഇടിക്കുന്നു. നിന്നെ കാണാൻ ആരോ വന്നിട്ടുണ്ട് ചാൾസ് എന്ന് പ്യൂൺ പറഞ്ഞപ്പോൾ അത് ആരാണവോ എന്ന് ഓർത്തുകൊണ്ട് അവൻ അയാളുടെ പിന്നാലെ ചെല്ലുന്നു. ഹെഡ് മാസ്റ്ററുടെ മുറിയുടെ മുന്നിലെ വരാന്തയുടെ അങ്ങേ അറ്റത്തായി പരിഷ്കാരിയായ ഒരു സ്ത്രീയുടെ രൂപം ചാൾസ് കാണുന്നു. നടന്ന് നടന്ന് കുറെ കൂടി അടുത്തെത്തിയപ്പോഴേക്കും അവൻ്റെ മനസ്സ് പറയുന്നു, ഇത് അമ്മയല്ലേ. ടൈൽസിട്ട ആ തറയിലൂടെ ഇപ്പോൾ തെന്നി വീഴും എന്ന പോലെ അവൻ പറന്നു ചെല്ലുന്നു. വിരിച്ചു പിടിച്ച നോയിയുടെ കൈകളിലേക്ക് അവൻ ചാടിക്കയറുന്നു. അവൻ അവരെ തെരുതെര ഉമ്മ വയ്ക്കുന്നു. പക്ഷേ നോയ് സംസാരിച്ചു തുടങ്ങിയതും കുഞ്ഞു ചാൾസിൻ്റെ ഉള്ള് പിടഞ്ഞു പോകുന്നു. ഇത് ഏതു ഭാഷ എന്ന് അവൻ ഉള്ളിൽ പറയുന്നു. ആ ഫ്രഞ്ച് ബോർഡിംഗ് സ്കൂളിൽ കഴിച്ചുകൂട്ടിയ ചുരുങ്ങിയ കാലം കൊണ്ട് വിയറ്റ്നാമീസ് എന്ന തൻ്റെ മാതൃഭാഷ അവൻ്റെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോയിരിക്കുന്നു എന്ന വേദനിപ്പിക്കുന്ന സത്യം നോയ് തിരിച്ചറിയുന്നു. പകരം കോൺവെന്റിലെ പഠനഭാഷയായിട്ടുള്ള ഫ്രഞ്ച് ആ കുരുന്നു മനസ്സിൽ ഇടം പിടിച്ച് കഴിഞ്ഞിരുന്നു. തൻ്റെ അമ്മ പറയുന്ന ഒന്നും തന്നെ അപ്പോൾ അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. തനിക്കറിയാവുന്ന മുറി ഫ്രഞ്ചിൽ നോയ് ചാൾസിനോട് സംസാരിക്കുന്നു. മോനെ, നമ്മുടെ വിയറ്റ്നാമിലെ താമസം കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. നിന്നെയും നിക്കോളിനെയും ബോർഡിങ്ങിൽ നിന്ന് കൂട്ടാൻ വേണ്ടി വന്നതാണ്. ഇനി മോന് അമ്മയുടെയും അച്ഛൻ്റെയും പിള്ളേരുടെയും ഒക്കെ കൂടെ തന്നെ കഴിയാം. ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കേണ്ട എന്ന് നോയ് അവനെ അറിയിക്കുന്നു. പക്ഷേ ചാൾസിന് അറിയേണ്ടത് അതൊന്നും ആയിരുന്നില്ല. അമ്മേ, അച്ഛന് സുഖമല്ലേ? എന്നെ അന്വേഷിച്ചില്ലേ അച്ഛനെന്ന് അവൻ ചോദിക്കുന്നു. അച്ഛന് വയ്യ മോനെ, ഇപ്പോൾ തീരെ സുഖമില്ല. യുദ്ധത്തിൽ ഫ്രാൻസ് തോറ്റല്ലോ, പലരും അവിടെ വെച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അച്ഛൻ ഭാഗ്യത്തിന് ജീവനോടെ രക്ഷപ്പെട്ടു. പക്ഷേ ഇനി അച്ഛനെ നമ്മൾ വേണ്ട പോലെ നോക്കേണ്ടി വരും. അച്ഛന് തീരെ വയ്യ എന്ന് നോയ് മറുപടി പറയുന്നു. നോയ് പറഞ്ഞത് ജാക്കോസിനെ പറ്റിയാണെന്ന് ചാൾസിന് മനസ്സിലാകുന്നു. അല്ല, ജാക്കോസിനെ പറ്റി അല്ല ഞാൻ ചോദിച്ചത്, എൻ്റെ ശരിക്കുള്ള പപ്പ, എൻ്റെ അച്ഛൻ്റെ അടുത്തേക്കാണ് എനിക്ക് പോകേണ്ടത്. ചാൾസിൻ്റെ മനസ്സിൽ നിന്ന് ഇനിയും തൻ്റെ ശരിക്കുള്ള അച്ഛനെ പ്രതിയുള്ള അടുപ്പം, ആ അറ്റാച്ച്മെൻറ്റ് അടങ്ങിയിട്ടില്ല എന്ന് നോയ് വേദനയോടെ തിരിച്ചറിയുന്നു. ഇനിയും നിനക്ക് ഹച്ചന്ദനെ കാണാൻ പറ്റില്ല മോനെ, അച്ഛൻ മരിച്ചുപോയി എന്ന് അവർ ചാൾസിനോട് അപ്പോൾ ഒരു കള്ളം പറയുന്നു. പിന്നീട് അമ്മയ്ക്കൊപ്പം പാരീസിൽ തിരിച്ചെത്തിയിട്ടും അവിടെ നിന്നുകൊണ്ട് അച്ഛൻ ഹച്ചന്ദനെ ചെന്ന് കാണാൻ വേണ്ടി ചാൾസ് നിരന്തരം ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമങ്ങൾക്കിടയിൽ ചാൾസ് വളരെ വേദനിപ്പിക്കുന്ന മറ്റൊരു സത്യം തിരിച്ചറിയുന്നു. താൻ വിശേഷിച്ച ഒരു രാജ്യത്തിൻ്റെയും പൗരത്വം ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. അച്ഛൻ ഇന്ത്യൻ പൗരനാണ്, അമ്മ വിയറ്റ്നാംകാരി, രണ്ടാം അച്ഛനാകട്ടെ ഫ്രഞ്ച് പൗരൻ. ഇങ്ങനെ നാടുവിട്ട് നാട് കയറിയുള്ള ഈ ഓട്ടത്തിനിടയ്ക്ക് അവന് ഫ്രഞ്ച് പൗരത്വത്തിനുള്ള അർഹത കിട്ടിയിരുന്നില്ല. അങ്ങനെ ഒടുവിൽ സൈഗോണിലേക്ക് അച്ഛനെ കാണാൻ പോകാനുള്ള യാത്രാ ടിക്കറ്റിനൊപ്പം ചാൾസിന് രേഖയായിട്ട് കിട്ടുന്നത് ലെസേസ് പാസർ, അതായത് വൺ വേ യാത്രയ്ക്കുള്ള 6 മാസം വിയറ്റ്നാമിൽ തങ്ങാനുള്ള ഒരു ഉപാധി മാത്രമാണ്. അതിൽ നാഷണാലിറ്റി എന്ന കോളത്തിന് ചുവടെ അന്ന് എഴുതിയിരുന്നത് ടു ബി ഡിറ്റർമൈൻഡ് എന്നായിരുന്നു. ഈ കാലത്ത് വിശേഷിച്ചൊരു പൗരത്വവും ഇല്ലാത്ത, നല്ലൊരു ജോലിക്ക് ശ്രമിക്കാൻ പോലും പറ്റാതിരുന്ന ഒരു നാഷണലെസ് അവസ്ഥയിലാണ് ചാൾസ് ആദ്യമായിട്ട് തൻ്റെ 19-ാമത്തെ വയസ്സിൽ 1963 ഒരു സ്ത്രീയെ തടഞ്ഞു നിർത്തി തോക്ക് ചൂണ്ടി അവരെ കൊള്ളയടിച്ചു എന്നതിൻ്റെ പേരിൽ പാരീസിനടുത്തുള്ള പോയ്സി പ്രിസണിൽ അടയ്ക്കപ്പെടുന്നത്. ഈ പോയ്സി പ്രിസണിൽ കിടക്കുന്ന കാലമാണ് റിഫോം ചെയ്യാൻ ചാൾസിൻ്റെ മുന്നിലുണ്ടായിരുന്ന അവസാനത്തെ ചാൻസ്. അത് അയാൾ പക്ഷേ എടുക്കുന്നില്ല. ഈ ജയിലിൽ വെച്ച് അയാൾ പുതിയ ഭാഷകൾ പഠിക്കാൻ ശ്രമിക്കുന്നു. മനുഷ്യ മനഃശാസ്ത്രത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള വായനയ്ക്ക് സമയം കണ്ടെത്തുന്നു.
പക്ഷെ അതൊന്നും തന്നെ നല്ല ഉദ്ദേശം വെച്ചായിരുന്നില്ല എന്നു മാത്രം. അപ്പോഴേക്കും അയാളെ ബാധിച്ചു കഴിഞ്ഞിരുന്ന വല്ലാത്തൊരു കമ്പൾഷൻ, ആളുകളെ പറ്റിക്കുക, കൊന്നും കൊള്ള ചെയ്യുക, ഈ ഒരു ഹരം അത് നടപ്പിലാക്കാൻ തനിക്ക് ഗുണം ചെയ്യുന്ന പല പുതിയ കഴിവുകളും ചാൾസ് ആർജിക്കുന്നത് ഈ ജയിലിനുള്ളിൽ വെച്ചാണ്. ഇവിടെ വെച്ചാണ് അയാൾ ഫെലിക്സ് ഡി എസ്കാനിയ എന്നൊരു പ്രിസൺ വളണ്ടിയറുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നത്. പാരീസ് അധോലോകവുമായിട്ട് ഗാഢബന്ധങ്ങളുള്ള ഒരാളായിരുന്നു ഈ ഫെലിക്സ്. ഈ ഫെലിക്സാണ് ചാൾസിനെ ഫ്രാൻസിലെ എലീറ്റ് സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഈ പോയ്സി ജയിലിൽ നിന്ന് ആദ്യമായിട്ട് പരോൾ കിട്ടി പുറത്തിറങ്ങുന്ന ചാൾസിൻ്റെ പിന്നീടുള്ള പ്രയാണം എളുപ്പത്തിൽ പണം സമ്പാദിക്കാനാവുന്ന പാരീസിലെ അണ്ടർവേൾഡ് ഗലികൾക്കും ആ പണം ചെലവിട്ടാൽ ലോകത്തിലെ എന്താനന്ദം വേണമെങ്കിലും കിട്ടുമായിരുന്ന ആ നഗരത്തിലെ തന്നെ വാനിറ്റി സോഷ്യൽ സർക്യൂട്ടുകൾക്കും ഇടയിലായിരുന്നു. ഈ യാത്രകൾക്കിടയിൽ പരിചയപ്പെട്ട ഷാൻറ്റിൽ എന്ന ഫ്രഞ്ച് കുലീന കുടുംബാംഗത്തോട് തൻ്റെ ജീവിതത്തിൽ ആദ്യമായി ചാൾസ് ശോഭരാജന് പ്രണയം തോന്നുന്നു. ഈ സുന്ദരിയായ ഫ്രഞ്ച് യുവതിയെ ചാൾസ് പ്രപ്പോസ് ചെയ്ത അന്ന് തന്നെ കൃത്യമായി ചാൾസ് ശോഭരാജ് വീണ്ടും അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടയ്ക്കപ്പെടുന്നു. മോഷ്ടിച്ചെടുത്ത വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച പോലീസിനെ വെട്ടിച്ച് കടന്നു എന്നതായിരുന്നു അന്നത്തെ ആക്ഷേപം. ഈ കേസിൽ അകത്തുപോയി 8 മാസം കിടന്ന ശേഷം റിലീസ് ആയതിൻ്റെ അന്ന് തന്നെ അയാൾ ഷാൻറ്റലിനെ വിവാഹം കഴിക്കുന്നു. 1970 ചാൾസ് ശോഭരാജ് തൻ്റെ ഭാര്യ ഷാൻറ്റലുമൊത്ത് ബോംബെയിലെത്തുന്നു. ബോംബെ വാസത്തിനിടയ്ക്ക് ഈ ദമ്പതികൾക്ക് ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നു. 1971 ഒക്ടോബറിൽ ചാൾസ് ശോഭരാജ് ഏറെ കുപ്രസിദ്ധമായ അശോക ജ്വല്ലറി മോഷണ കേസിൽ അകപ്പെടുന്നു. ഈ കേസ് അന്നത്തെ പത്രങ്ങളിൽ വളരെ വലിയ വാർത്തയായ ഒരു കേസാണ്. ഈ അശോക എന്ന പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ ഒരു മുറിയിൽ നിന്ന് നേരെ താഴെയുള്ള ജ്വല്ലറിയിലേക്ക് തുരന്ന് ചെന്ന് മോഷ്ടിക്കാനായിരുന്നു ചാൾസിൻ്റെ ആദ്യത്തെ ശ്രമം. ഈ മുറി ഗ്ലോറിയ മാൻഡലിക് എന്നു പേരുള്ള ഒരു സ്പാനിഷ് ക്യാബറേ ഡാൻസർ ബുക്ക് ചെയ്തതായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഹെൻറി കിസിഞ്ചർ ഇന്ത്യൻ സന്ദർശനത്തിന് വന്ന സമയമാണ്. സാക്ഷാൽ കിസിഞ്ചർ തന്നെയും പരിവാര സമേതം അന്ന് അശോക ഹോട്ടലിൽ താമസമുണ്ട്. ഈ ക്യാബറേ ഡാൻസറെ പരിചയപ്പെടുന്ന ചാൾസ് പറയുന്നത് താൻ ഒരുപാട് ഹോട്ടലുകളുടെ ഉടമയായിട്ടുള്ള നേപ്പാളിലെ ഒരു രാജകുമാരനാണ് എന്നാണ്. തൻ്റെ ഹോട്ടലുകളിൽ ക്യാബറയ്ക്ക് കരാറ് കൊടുക്കാമെന്ന് വാഗ്ദാനം നൽകി ഇയാൾ അവളുമായിട്ട് അടുക്കുന്നു. ഒടുവിൽ ഈ യുവതി മുകളിലെ നൈറ്റ് ക്ലബിൽ ക്യാബറേ കളിക്കാൻ പോയ നേരത്ത് ചാൾസ് ഒരു ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് താഴത്തെ ജ്വല്ലറിയിലേക്ക് തുറന്ന് ചെല്ലാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ ഡ്രില്ലിംഗ് മെഷീൻ്റെ ബിറ്റ് പൊട്ടിപ്പോകുന്നു. അതോടെ ചാൾസിൻ്റെ പ്ലാൻ ബി വർക്കാവുന്നു. അയാൾ ഈ ക്യാബറേ നർത്തകിയോട് താഴെ ജ്വല്ലറിയിൽ ചെന്ന് വില കൂടിയ ചില ആഭരണങ്ങൾ വാങ്ങാൻ താല്പര്യമുണ്ട് എന്ന് അറിയിക്കാൻ ആവശ്യപ്പെടുന്നു. വില കൂടിയ ചില നെക്ലേസുകൾ കൊണ്ടുവന്ന് മുകളിൽ മുറിയിലിരിക്കുന്ന ഭർത്താവിനെ കൊണ്ട് നിന്ന് കാണിക്കണമെന്ന് ഇവർ പറഞ്ഞപ്പോൾ ജ്വല്ലറി ഉടമ വഴങ്ങിയെങ്കിലും അത് കൊടുത്തുവിടുന്നത് ഒരു അസിസ്റ്റൻറ്റിൻ്റെ കയ്യിലാണ്. ഈ ജ്വല്ലറി അസിസ്റ്റൻറ്റിനെയും ഈ ക്യാബറ ഡാൻസറെ തന്നെയും തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി ചാൾസ് അവരെ കെട്ടിയിടുന്നു. ഇവരെ പിന്നീട് മയക്കുമരുന്ന് കൊടുത്ത് മയക്കി കിടത്തിയ ശേഷം ഈ 15 ലക്ഷത്തിൻ്റെ ആഭരണങ്ങളും കൊണ്ട് ചാൾസ് കടന്നു കളയുന്നു. ഇങ്ങനെ ആഭരണങ്ങളും കൊണ്ട് മുകളിലേക്ക് പോയ തൻ്റെ അസിസ്റ്റൻ്റ് ഏറെ നേരം കഴിഞ്ഞിട്ടും തിരിച്ചു വരാതിരുന്നത് കണ്ടപ്പോൾ ജ്വല്ലറി ഉടമയ്ക്ക് സംശയം തോന്നുന്നു. ഇയാൾ മുകളിലെ മുറിയിൽ ചെന്നപ്പോൾ അത് അടച്ചു കിടക്കുന്നു. അയാളുടനെ റിസപ്ഷനിൽ വിളിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചാവി എടുക്കുന്നു. അത് വെച്ച് റൂം തുറന്നു നോക്കിയപ്പോഴാണ് അതിനുള്ളിൽ ബോധം കെട്ട് കിടക്കുന്ന അസിസ്റ്റൻറ്റിനെയും ഡാൻസറെയും കാണുന്നത്. അയാൾ അപ്പോൾ തന്നെ ഈ വിവരം പോലീസിൽ അറിയിക്കുന്നു. പോലീസ് 4 വഴിക്കും കൊണ്ടുപിടിച്ച അന്വേഷണം തുടങ്ങുന്നു. ചാൾസ് നാടുവിടാൻ സാധ്യതയുണ്ട് എന്ന ഊഹത്തിൽ പോലീസ് നേരെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ തന്നെ ചെല്ലുന്നു. അവിടെ അവർ വിചാരിച്ച പോലെ തന്നെ ചാൾസ് എയർ ഫ്രാൻസിൻ്റെ ഡിപ്പാർച്ചർ ലോഞ്ചിൽ ഉണ്ടായിരുന്നു. പക്ഷേ പോലീസിനെ നേരത്തെ കണ്ട ചാൾസ് അവിടെ നിന്ന് അവർക്ക് പിടികൊടുക്കാതെ രക്ഷപ്പെടുന്നു. പക്ഷേ ആഴ്ചകൾക്കുള്ളിൽ മുംബൈയിലെ താജ് ഹോട്ടലിൽ വെച്ച് ഒരു ടൂറിസ്റ്റിനെ തടഞ്ഞു നിർത്തി അയാളെ കൊള്ളയടിക്കാനുള്ള ശ്രമത്തിനിടയ്ക്ക് ചാൾസ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ഈ സമയത്ത് അയാളുടെ ഭാഗ്യത്തിന് ഇയാൾക്ക് അപ്പൻഡിസൈറ്റിസ് ബാധിക്കുന്നു. ഇയാളെ പോലീസ് വില്ലിംഗ്ടൺ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവിടെ കാവലിൽ നിന്ന് 2 പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് ഇയാൾ കടന്നു കളയുന്നു. ഇങ്ങനെ അന്ന് ചാൾസ് ശോഭരാജ് രക്ഷപ്പെട്ടതിൻ്റെ കഥ റിച്ചാർഡ് നെവിലിൻ്റെ ലൈഫ് ആൻഡ് ക്രൈംസ് ഓഫ് ചാൾസ് ശോഭരാജിൽ വിവരിക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടി ചാൾസ് ഭാര്യ ഷാൻറ്റലിനോട് ഒരു സഹായം ചോദിക്കുന്നു. അവിടെ കാവലിരിക്കുന്ന പോലീസുകാരുടെ കൂടെ ചീട്ട് കളിക്കാമോ എന്ന് ചോദിക്കുന്നു. ചാൾസ് അപ്പുറത്തെ മുറിയിലാണ് ഉറങ്ങുന്നത്. കാവൽക്കാർ ഹാളിലിരുന്നു കൊണ്ട് ഇയാളുടെ ഭാര്യയ്ക്കൊപ്പം രാത്രി ചീട്ട് കളിക്കുന്നു. ഇതിനിടയിൽ രാത്രി നേഴ്സ് ഉറക്ക ഗുളിക തന്നിട്ടില്ല, ഉറക്കം വരുന്നില്ല, ഒന്ന് ലൈറ്റ് ഓഫ് ചെയ്യാമോ എന്ന് ചാൾസ് ഇവരോട് ചോദിക്കുന്നു. സുന്ദരിയായ ഷാൻഡലിൻ്റെ ഒപ്പം ചീട്ട് കളിക്കുന്ന ഹരത്തിൽ പോലീസുകാർ ഇതിന് സമ്മതിക്കുന്നു. 20 മിനിറ്റ് കഴിഞ്ഞ് അവർ വന്ന് മുറി പരിശോധിച്ചപ്പോഴേക്കും ചാൾസ് സ്ഥലം കാലിയാക്കിയിരുന്നു. അവിടെ നിന്ന് ഓടിപ്പാഞ്ഞ് ദില്ലി റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന ചാൾസ് ശോഭരാജിനെ പക്ഷെ അവിടെ വെച്ച്
നേരത്തെ ആശുപത്രിയിൽ വെച്ച് അയാൾ പറ്റിച്ച് കടന്നു കളഞ്ഞ അതേ പോലീസുകാരെ തന്നെ വീണ്ടും പിടികൂടുന്നു. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങി ചാൾസ് ഡോബരാജ് വീണ്ടും മുങ്ങി നാട് വിട്ടോടുന്നു. അന്ന് അയാൾ പാകിസ്ഥാൻ അതിർത്തി മുറിച്ച് കടന്ന് റാവൽപിണ്ടിയിലെത്തി അവിടെ നിന്ന് പെഷാവറിലേക്ക് ഒരു ടാക്സി പിടിക്കുന്നു. ഈ ടാക്സി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ റോഡരികിൽ ഉപേക്ഷിച്ച നിലയ്ക്ക് കണ്ടെത്തുന്നുണ്ട്. അതിൽ വിഷമകത്തെയൊന്ന് മരിച്ചു കിടക്കുന്ന ഡ്രൈവറുടെ മൃതദേഹവും അന്നുണ്ടായിരുന്നു. 1972 അഫ്ഗാനിസ്ഥാനിലെ ഹെറാത്തിൽ വെച്ച് മറ്റൊരു കാർ മോഷണത്തിന് ചാൾസ് അറസ്റ്റിലാകുന്നുണ്ട്. ജയിലിൽ ചെന്നപാടെ അയാൾ വീണ്ടും അസുഖം അഭിനയിക്കുന്നു. അവരും അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് കൂടെ ഉണ്ടായിരുന്ന കാവൽക്കാരെ ഡ്രഗ് ചെയ്ത് അന്നും അയാൾ കടന്നു കളയുന്നു. 1972 മുതൽ 74 വരേക്കും നിയമത്തിന്റെ പിടിയിൽ പെടാതിരിക്കാനുള്ള ഓട്ടമായിരുന്നു ചാൾസ് ശോഭരാജിൻ്റെത്. ആ ഓട്ടത്തിനിടയ്ക്ക് അയാൾ ഗ്രീസ്, പാകിസ്ഥാൻ, തായ്ലൻഡ്, ടർക്കി, ഇറാൻ, ഇറ്റലി, യുഗോസ്ലാവിയ, ബൾഗേറിയ തുടങ്ങി പല രാജ്യങ്ങളിലും സമാനമായിട്ടുള്ള പല പെറ്റി ക്രൈമുകളിലും ഏർപ്പെടുന്നുണ്ട്. ഈ രാജ്യങ്ങൾക്കിടയിലുള്ള സഞ്ചാരം വ്യാജ പാസ്പോർട്ടുകളിൽ ചാൾസ് വളരെ നിസ്സാരമായിട്ട് സാധിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. പിന്നീടൊരു ഘട്ടത്തിൽ തന്നെ ചികിത്സിച്ച നേപ്പാളി ഡോക്ടർ രമേശ് കൊയ്രാളയോട് ചാൾസ് തന്നെ പറഞ്ഞിട്ടുള്ളത്, എനിക്ക് പ്രായമായി, ബൈപ്പാസ് കഴിഞ്ഞു എന്നൊന്നും നിങ്ങൾ കരുതണ്ട, ഇന്ന് വേണമെങ്കിൽ ഇന്ന് ഞാൻ ഈ കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ ഇന്റർനാഷണൽ എയർപോർട്ടിലെ കസ്റ്റംസ് കൗണ്ടറിലൂടെ ഒരു ആനയെ കടത്തി കൊണ്ടുവന്ന് കാണിക്കാമെന്നാണ്. ഹിറ്റ് ആൻഡ് റൺ എന്നതായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ചാൾസിന്റെ മോഡസ് ഓപ്പറാണ്ടി. അയാളുടെ ആകർഷകമായ പെരുമാറ്റം കാരണം കണ്ടുമുട്ടുന്ന യുവതികൾ പലരും അയാളിലേക്ക് വലിച്ചടുപ്പിക്കപ്പെട്ടിരുന്നു. അവരെയും കൊണ്ട് ഏതെങ്കിലും കാറിൽ പോവുക, എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും ജ്യൂസിലോ മദ്യത്തിലോ ഒക്കെ കലക്കി മയക്കുമരുന്ന് കൊടുത്ത് അവരെ മയക്കുക, അതിനുശേഷം അവരെ വല്ല കടലിനെയും അടുത്ത് അല്ലെങ്കിൽ ആളൊഴിഞ്ഞ എടുത്ത് കൊണ്ടുചെന്ന് അവരുടെ ഉടുപ്പും തിരിച്ചറിയാനുള്ള രേഖകളും എല്ലാം കവർന്ന ശേഷം അവിടെ ഉപേക്ഷിക്കുക. തിരിച്ച് ഇവർ താമസിക്കുന്ന മുറിയിൽ വന്ന് അവിടെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളും കൊള്ളയടിച്ച് അടുത്ത രാജ്യത്തേക്ക് തന്നെ കടക്കുക. ഇങ്ങനെ പലപ്പോഴും ഇരകളാകുന്ന പുരുഷന്മാരുടെ പാസ്പോർട്ടിൽ സ്വന്തം പടം വെട്ടി ഒട്ടിച്ചിട്ടാണ് ഇയാൾ അടുത്ത രാജ്യത്തേക്ക് കടക്കുക. ഉദാഹരണത്തിന്, ഏറ്റവും ഒടുവിലായിട്ട് ചാൾസ് കൊന്നുകളയുന്ന ഹെൻഡ്രിക് വിൻഡാഞ്ചെ എന്നയാൾ മരിച്ച ദിവസം തന്നെ അയാൾ ബാങ്കോക്കിൽ നിന്ന് റോയൽ നേപ്പാൾ എയർലൈൻസിൽ കയറി കാഠ്മണ്ഡുവിലേക്ക് യാത്ര ചെയ്തതായിട്ട് കണ്ടെത്തിയിരുന്നു. ആദ്യമൊക്കെ യുവതികളെ മയക്കി റോഡരികിലോ കടലോരത്തോ ഉപേക്ഷിക്കുക മാത്രമായിരുന്നു ചാൾസിൻ്റെ പതിവെങ്കിൽ, പിന്നീട് ഇങ്ങനെ ഉപേക്ഷിക്കുന്നവരുടെ മൊഴികൾ ചാൾസിനെതിരായിട്ട് വന്നു തുടങ്ങിയതോടെ ഇയാൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ വരും ഓപ്പറേഷനുകളിൽ സ്വീകരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരിക്കൽ നേപ്പാളിലെത്തിയ സമയത്ത് ചാൾസ് അവിടെ വെച്ച് കണ്ടുമുട്ടിയ അമേരിക്കൻ ടൂറിസ്റ്റുകളെ മയക്കിക്കിടത്തി അവരുടെ പണം കവരുന്നുണ്ട്. ഇത്തവണ പക്ഷേ അയാൾ അവരെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കുകൂടെ ചെയ്യുന്നുണ്ട്. ഈ കേസിലാണ് പിന്നീട് ചാൾസിന് ജീവപര്യന്തം ശിക്ഷ കിട്ടുന്നത്. എന്തായാലും ഇവരുടെ പാസ്പോർട്ടിൽ ഫോട്ടോ വെട്ടി ഒട്ടിച്ചിട്ടാണ് ചാൾസ് പിന്നീട് കൽക്കട്ടയിലേക്ക് പറക്കുന്നത്. ഈ ഒരു സമയത്താണ് ചാൾസ് ഒരു ചെറിയ സംഘം ഉണ്ടാക്കി തൻ്റെ ക്രിമിനൽ കരിയറിൻ്റെ പീക്കിലെത്തുന്നത്. ഇതിൽ ചാൾസിൻ്റെ വലം കൈ, ഇതിനിടയ്ക്ക് വിശ്വസ്ത കാമുകിയും ക്രിമിനൽ ഓപ്പറേഷൻസിലെ ഇയാളുടെ അസിസ്റ്റൻറ്റുമായിട്ട് മാറിയിരുന്ന 33-കാരി മെഡിക്കൽ സെക്രട്ടറി മേരി ലെ ക്ലർക്കാണ്. മേരിയും ഇന്ത്യൻ പൗരനായിട്ടുള്ള 24-കാരൻ ചൗധരിയും അടങ്ങുന്ന ഒരു മൂവർ സംഘമായിട്ടായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള ചാൾസിൻ്റെ ഓപ്പറേഷൻ. കൽക്കട്ടയിൽ വെച്ചുള്ള അവരുടെ ഓപ്പറേഷൻസിൻ്റെ രീതി വളരെ സിമ്പിളായിരുന്നു. എളുപ്പത്തിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഹിപ്പികളായിരുന്നു അവരുടെ പ്രധാന ഇരകൾ. അവരെ വളരെ ചീപ്പായിട്ടുള്ള ഡ്രഗ്സോ സെക്സോ ഒക്കെ കാണിച്ച് പ്രലോഭിപ്പിച്ച് കൂടെ ഹോട്ടലിലേക്ക് കൊണ്ടുവരിക, പിന്നീട് അവരുടെ പണവും ട്രാവലേഴ്സ് ചെക്കുകളും പാസ്പോർട്ടും ഒക്കെ അടിച്ചെടുത്ത ശേഷം അവരെ മയക്കി കടത്തുക അല്ലെങ്കിൽ കൊന്നുകളയുക. ഈ പാറ്റേൺ പിന്നീട് ചാൾസ് വരുന്ന മാസങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇടയ്ക്കിടെ പ്രയോഗിച്ചുകൊണ്ടിരുന്നു. 1975-76 കാലത്ത് ഈ മൂവർ സംഘം ആക്റ്റീവ് ആകുന്നത് തായ്ലൻഡിലാണ്. തങ്ങളുടെ ക്രൈം ആക്ടിവിറ്റികളുടെ നെക്സസ് ആയിട്ട് അവർ കാനിറ്റ് ഹൗസ് എന്ന പ്ലഷ് ബംഗ്ലാവ് തിരഞ്ഞെടുക്കുന്നു. അവിടെ സ്ഥിരമായിട്ട് പാർട്ടികളും മറ്റും നടത്തി തങ്ങളുടെ ഇരകളെ അവരങ്ങോട്ട് ആകർഷിച്ചു വരുത്തുന്നു. ബാങ്കോക്ക് എന്നൊരു വേൾഡ് ടൂറിസം ഹബ്ബാണ്. പോരാത്തതിന് തായ്ലൻഡിലൂടെ കടന്നു പോകുന്ന ഹിപ്പി ട്രെയിലിൽ ആകൃഷ്ടരായിട്ട് വന്നെത്തുന്ന അരാജക ജീവിതം നയിക്കുന്ന കാമുകി കാമുകരും അല്ലാത്തവരുമായിട്ടുള്ള ഹിപ്പികളുടെ ഇഷ്ട ലക്ഷ്യസ്ഥാനം കൂടി ആയിരുന്നു അന്ന് ബാങ്കോക്ക്. ഇവിടെ വെച്ചാണ് ചാൾസ് തൻ്റെ തായ്ലൻഡിലെ ആദ്യത്തെ ഇര തെരേസയുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അവൾക്ക് പിന്നാലെ ഒരു ഡസനിലധികം പേരെ ഒന്നൊന്നായി മയക്കിയും വിഷം കൊടുത്തുമൊക്കെ ചാൾസ് കൊന്നു കളയുന്നുണ്ട്. പക്ഷേ ഈ കേസുകളിൽ ഏതെങ്കിലും ഒന്നിൽ പിടിക്കപ്പെടുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അയാൾ ഇന്ത്യയിലേക്ക് കടക്കൽ കഴിഞ്ഞിരുന്നു. ചാൾസ് വീണ്ടും ഇന്ത്യൻ മണ്ണിൽ പൊങ്ങുന്നത് 1976 ജൂലൈയിലാണ്. അന്ന് ആഗ്രയിൽ വെച്ച്
22 പേരടങ്ങുന്ന ഒരു ഫ്രഞ്ച് ടൂറിസ്റ്റ് സംഘത്തെ അയാൾ കറക്കിയെടുക്കുന്നു. അവിടെ വെച്ച് ഇന്ത്യൻ ഫുഡ് വളരെ സ്പൈസിയാണ് എന്നും പറഞ്ഞ് അവരെ പേടിപ്പിക്കുന്ന അയാൾ അവർക്ക് കഴിച്ചാൽ വയറ് കേടാവാത്ത ഭക്ഷണം വാങ്ങി കൊടുക്കാമെന്നും പറഞ്ഞ് ദില്ലിയിലെ വിക്രം ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് അവർക്കൊന്നണങ്കം മയക്കുമരുന്ന് കൊടുത്ത് അവരെ കൊള്ളയടിക്കുക എന്നതായിരുന്നു അയാളുടെ ലക്ഷ്യം. ചാൾസ് കലക്കി കൊടുത്ത മയക്കുമരുന്നിൻ്റെ എഫക്റ്റിൽ ഡൈനിങ് ടേബിളിലിരുന്ന അതിഥികൾ ഒന്നൊന്നായിട്ട് മയങ്ങി വീണപ്പോഴും ഒരു കൂസലുമില്ലാതെ അതിൻ്റെ നടുക്കിരിക്കുകയായിരുന്ന ചാൾസിനെ സംശയം തോന്നിയ ഹോട്ടൽ സ്റ്റാഫാണ് അന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുന്നത്. അന്ന് പിടിക്കപ്പെട്ടപ്പോൾ അതിനു മുമ്പുള്ള ആഴ്ചകളിൽ ചാൾസിൻ്റെ ഇരകളായവരുടെ നിരവധി പാസ്പോർട്ടുകളും മറ്റും അയാളിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിരുന്നു. ചാൾസിൻ്റെ പേരിൽ അപ്പോഴേക്കും ഫ്രഞ്ച് ടൂറിസ്റ്റ് ആയിട്ടുള്ള ലൂക്ക് ഷലോമിൻ്റെ കൊലപാതകമടക്കമുള്ള മറ്റു പല കുറ്റങ്ങളും ചുമത്തി തീസസാരി കോടതിയിൽ അയാളെ പോലീസ് ഹാജരാക്കുന്നു. അപ്പോഴേക്കും ചാൾസ് വളരെ വലിയ ഒരു സെലിബ്രിറ്റി ക്രിമിനൽ ആയി കഴിഞ്ഞിരുന്നു. അന്നൊക്കെ തിഹാർ ജയിലിൽ നിന്ന് തീസസാരി കോടതിയിലേക്ക് ട്രയലിന് ഹാജരാക്കാൻ കൊണ്ടുപോകാൻ ഒരു പ്ലാറ്റൂൺ പോലീസ്, അതായത് ഒരു ഇൻസ്പെക്ടർ, 30 കോൺസ്റ്റബിൾ എന്നിവരടങ്ങുന്ന ഒരു വമ്പൻ സംഘമാണ് ചാൾസിൻ്റെ പിന്നാലെ എന്നും ഡിപ്ലോയ് ചെയ്യപ്പെട്ടിരുന്നത്. 80s തുടക്കത്തിലും ചാൾസ് ഇന്ത്യയിൽ വെച്ച് ചെയ്ത മറ്റ് പല കുറ്റങ്ങളുടെയും വിചാരണ നേരിട്ടുകൊണ്ട് ജയിലിൽ തന്നെ തുടരുകയാണ്. 85 തായ് ഗവൺമെൻറ് ബാങ്കോക്ക് പട്ടായ പരിസരങ്ങളിൽ വെച്ച് ചാൾസ് ചെയ്തു കൂട്ടിയ ഒരു ഡസൻ കൊലകളുടെ പേരിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ കൊണ്ട് തായ്ലൻഡിലേക്ക് നാട് കടത്തിക്കാനുള്ള ചരടുവലികൾ തുടങ്ങുന്നു. ഇന്ത്യയിലെ നിയമ നടപടികൾ അവസാനിക്കുന്ന മുറയ്ക്ക് ചാൾസ് ഓബരാജിനെ തായ്ലൻഡിലേക്ക് നാട് കടത്തിച്ച് അവിടെ വിചാരണ ചെയ്യാനാണ് അധികാരികളുടെ ആലോചന എന്ന് ചാൾസ് മനസ്സിലാക്കുന്നു. അങ്ങനെ നടന്നാൽ അവിടെ ചെയ്തു കൂട്ടിയ ആ ഒരു ഡസൻ കൊലകളുടെ പേരിൽ ചാൾസിന് നേരെ കഴുമരത്തിലേക്ക് ചെന്ന് കയറേണ്ടി വന്നേനെ. അക്കാര്യം മറ്റാരെക്കാളും നന്നായി അറിയാമായിരുന്നത് ചാൾസിന് തന്നെ ആയിരുന്നു. അതുകൊണ്ട് അയാൾ അപ്പോൾ കിടന്നിരുന്ന തിഹാർ ജയിലിൽ നിന്ന് തടവു ചാടി വേറെയും കുറേ ക്രൈം പ്രവർത്തിക്കുന്നു. അങ്ങനെ ചാൾസിൻ്റെ ഇന്ത്യയിലെ ശിക്ഷാ കാലാവധി വീണ്ടും നീളുന്നു. ഇക്കാര്യം സാധിക്കാൻ വേണ്ടി അയാൾ അന്ന് കിടന്നിരുന്ന ദില്ലി തിഹാർ ജയിലിൽ നിന്ന് ചാടിയ കഥ വളരെ പ്രസിദ്ധമാണ്. അന്ന് അത് ഇന്ത്യ ടുഡേക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്ത ശേഖർ ഗുപ്ത പിന്നീട് ഈ കഥകൾ കട്ട് ദ ക്ലട്ടർ എന്ന അദ്ദേഹത്തിൻ്റെ പരിപാടിയിൽ വിവരിക്കുന്നുണ്ട്. സ്ഥിരം പ്രയോഗിച്ച് പെർഫെക്റ്റ് ആക്കിയിട്ടുള്ള ഒരു രീതി തന്നെയാണ് ചാൾസ് തിഹാർ ജയിലിൽ നിന്ന് ചാടാൻ വേണ്ടിയും എടുത്ത് പ്രയോഗിക്കുന്നത്. ചാൾസിൻ്റെ കയ്യിൽ ഇത്തരം നമ്പറുകളൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞു വെച്ചിട്ടും പ്രിസൺ ഗാർഡ്സിന് അത് മുൻകൂട്ടി കാണാനോ തടയാനോ ഒന്നും സാധിക്കുന്നില്ല. 1986 മാർച്ച് മാസത്തിലെ ഒരു ദിവസം തിഹാർ ജയിൽ വളപ്പിനുള്ളിലെ 3rd ജയിൽ പരിസരത്ത് അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന ഒരു പൂച്ചക്കുട്ടിക്ക് സുഖമില്ലാതെയാകുന്നു. ആകെ കിറിഞ്ഞടിച്ച് നടന്ന പൂച്ചയെ ജയിലിലെ ഗാർഡുമാരിൽ ചിലര് വെള്ളവും മറ്റും കൊടുത്ത് അന്ന് പരിചരിക്കുന്നു. 3-4 കൈയും കാലും കുഴഞ്ഞ് കണ്ണും കലങ്ങി മയങ്ങി മയങ്ങി നടന്ന ആ പൂച്ച ഇടയ്ക്കിടയ്ക്ക് ഉറങ്ങിപ്പോയിക്കൊണ്ടിരുന്നുവെങ്കിലും 4th അത് പൂർവാധികം ഉഷാറോടെ ചാടി കളിച്ചു തുടങ്ങുന്നു. ആ പൂച്ച എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കാണിച്ചത് എന്ന് ഗാർഡുമാർക്ക് അപ്പോൾ മനസ്സിലാകുന്നില്ല. അതിനവർക്ക് പിന്നെയും കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ ശേഷം ചാൾസ് ശോഭരാജ് ജയിലിൽ ചാടും വരെ കാത്തിരിക്കേണ്ടി വന്നു. ദിവസങ്ങൾക്കുള്ളിൽ 1986 മാർച്ച് 17th ഒരു ഞായറാഴ്ച ഉച്ചയോടെ ഒരു വെള്ള അംബാസഡർ കാർ തിഹാർ ജയിലിൻ്റെ മെയിൻ ഗേറ്റും കടന്ന് അകത്തേക്ക് വരുന്നു. അതിലെ ഒരു യാത്രക്കാരൻ്റെ പേര് ഡേവിഡ് ഹോൾ എന്നായിരുന്നു. ഹെറോയിൻ സ്മഗ്ലിങ്ങിൻ്റെ പേരിൽ തിഹാറിൽ ഒരിക്കൽ അടയ്ക്കപ്പെട്ട് ഇടയ്ക്കിടയ്ക്ക് ജാമ്യത്തിൽ വന്നും പോയും കൊണ്ടിരുന്ന ഒരു ബ്രിട്ടീഷ് ടൂറിസ്റ്റ് ആയിരുന്നു ഡേവിഡ് ഹോൾ. ജയിലിനുള്ളിൽ വെച്ച് നേരത്തെ തന്നെ ചാൾസ് ശോഭരാജുമായിട്ട് പരിചയപ്പെട്ട ഡേവിഡിൻ്റെ 10 ശിക്ഷ തൻ്റെ സ്വാധീനം വെച്ച് മെഡിക്കൽ ഗ്രൗണ്ട്സിൽ മാസങ്ങളായിട്ട് ഒരു വെറും 12,000 ജാമ്യത്തിൽ ചാൾസ് കുറച്ചു കൊടുത്തിരുന്നു. അതോടെ ഡേവിഡ് ഹോളിൻ്റെ കൺകണ്ട ദൈവമായി അയാളുടെ ആശാനായിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ചാൾസ് മാറിയിട്ടുണ്ടായിരുന്നു. അന്ന് ഇങ്ങനെ തിഹാർ ജയിലിലേക്ക് ഈ വെളുത്ത അംബാസഡർ കാറിൽ വന്ന ഹോളിൻ്റെ കൂടെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു, രാജു ഭട്നഗർ എന്ന അധോലോക ബന്ധങ്ങളുള്ള കൊടും ക്രിമിനൽ. ഇയാളും ചാൾസിൻ്റെ മറ്റൊരു ആരാധകനാണ്, അഭ്യുദയകാംക്ഷിയാണ്. കയറി വരുന്ന വഴിക്ക് അവിടെ നിന്നിരുന്ന 2 തമിഴ് ഗാർഡുമാരോട് ഹോൾ ഇങ്ങനെ പറയുന്നു, ടുഡേ ഈസ് സ്പെഷ്യൽ, ചാൾസ് ശോഭരാജ് ബർത്ത്ഡേ. സത്യത്തിൽ ആ നിമിഷത്തിൽ പൊളിയേണ്ട ഒരു കള്ളമായിരുന്നു അത്. കാരണം 6th ശരിക്കുള്ള ചാൾസിൻ്റെ 42nd പിറന്നാൾ. പക്ഷേ അന്ന് തിഹാർ ജയിലിനുള്ളിൽ ചാൾസ് ശോഭരാജിൻ്റെ ഹോൾഡ് അത് അപാരമായിരുന്നു. അയാളെ ഗാർഡുകൾ മുതൽ ജയിൽ സൂപ്രണ്ട് വരെ വിളിച്ചിരുന്നത് ചാൾസ് സാഹിബ് എന്നാണ്. തിഹാർ ജയിലിൻ്റെ സൂപ്രണ്ടിൻ്റെ ഓഫീസിലേക്ക് നടന്നു ചെന്ന് കസേര വലിച്ചിട്ട് കാലിന്മേൽ കാലും കയറ്റി ഇരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ചാൾസിന് അതിനുള്ളിൽ. അതുകൊണ്ട് തന്നെ ചാൾസ് സാഹിബ് തൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് തന്നെയാണ് ബർത്ത്ഡേ. അത് ആർഭാടമായി തന്നെ സാബ് ആഘോഷിക്കുകയും ചെയ്യും, ഒരാളും ചോദിക്കാൻ വരില്ല. ആ ബർത്ത്ഡേ പാർട്ടിക്കുള്ള സാധനങ്ങളാണ് ഈ കാറിൽ
ഗേറ്റ് തുറക്കണമെന്ന് വന്നവർ പറഞ്ഞപ്പോൾ അവരുടെ മുന്നിൽ ആ ഗേറ്റ് മലർക്കെ തുറക്കപ്പെടുന്നു. അന്ന് തിഹാർ ജയിൽ അതിൻ്റെ കുപ്രസിദ്ധിയുടെ പരകോടിയിൽ നിൽക്കുന്ന കാലമാണ്. ഒരു 100 രൂപ പോക്കറ്റിൽ വെച്ച് കൊടുത്താൽ അതൊക്കെ നടക്കുന്ന കാലമാണ്. ആ കാറിൽ ആപ്പിൾ, മുന്തിരി, കസ്റ്റേർഡ് പുഡിംഗ്, ചോക്ലേറ്റ് എന്നിങ്ങനെ പലതും കുത്തി നിറച്ചിരിക്കുന്നത് കണ്ടപ്പോൾ അവരാ കാറ് അകത്തേക്ക് കടത്തിവിടുന്നു. ഈ കാറ് അങ്ങനെ പോയി പോയി ചാൻസ് കിടക്കുന്ന 3-ാം നമ്പർ ഗേറ്റിൻ്റെ അടുത്തെത്തി നിൽക്കുന്നു. ഇതിൽ ഈ കസ്റ്റേർഡ് പുഡിങ്ങിൽ ലാർപോസ് എന്നു പേരുള്ള ഒരു സൈക്കോട്രോപ്പിക് ഡ്രഗ് വലിയ തോതിൽ കലർത്തിയിട്ടുണ്ടായിരുന്നു. ഈ കാറിൽ നിന്നിറങ്ങുന്ന ഇവർ ഈ സ്വീറ്റ് ബോക്സുകളിൽ ഒരെണ്ണം എടുത്ത് നേരെ ചെല്ലുന്നത് അന്ന് ജയിലിൻ്റെ ചുമതലയുള്ള അസിസ്റ്റന്റ് സൂപ്രണ്ടായിട്ടുള്ള SR Yadav അടുത്തേക്കാണ്. അവിടെ അവർ ചെല്ലുമ്പോൾ സാക്ഷാൽ ചാൾസ് ശോഭരാജ് സൂപ്രണ്ടിൻ്റെ മേശപ്പുറത്ത് കയറിയിരുന്ന് അയാളോട് വിശേഷങ്ങൾ പറയുകയാണ്. ഇങ്ങനെ ഈ പിറന്നാൾ മന്ദിരങ്ങൾ വന്നപ്പോൾ 3-ാം നമ്പർ ജയിലിലെ പ്രധാന വാർഡന്മാരെ എല്ലാം തന്നെ സൂപ്രണ്ട് അങ്ങോട്ട് വിളിപ്പിക്കുന്നു. ചാൾസ് സാബ് അവർക്കൊക്കെയും സ്വന്തം കൈകൊണ്ട് തന്നെ കസ്റ്റർഡ് പുഡിങ് വിളമ്പിക്കൊടുക്കുകയും ചെയ്യുന്നു. മധുരം കഴിച്ച സംതൃപ്തിയോടെ ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ ചാൾസ് ശോഭരാജിന് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുകയും ചെയ്യുന്നു. ഇവർക്കൊക്കെയും സ്വീറ്റ് കൊടുത്ത ശേഷം സെല്ലുകളിൽ കൊടുത്തിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ചാൾസും ഡേവിഡ് ഹോളും രാജു ഭട്ട് നഗറും ഒക്കെ ഓഫീസ് മുറിയിൽ നിന്ന് ബാരക്സിലേക്ക് പോകുന്നു. അവിടെയും മധുരം വിതരണം ചെയ്ത ശേഷം തിരിച്ചവർ വരുമ്പോഴേക്കും നേരത്തെ ഓഫീസിലിരുന്നവർ എല്ലാവരും തന്നെ നല്ല മയക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ 3 പേരും കൂടി എല്ലാവരെയും വായിൽ ടേപ്പ് ഒട്ടിച്ച് കൈയും കാലും ബന്ധിച്ച് അവരെ ഒരു സ്ഥലത്തിരുത്തുന്നു. ഇക്കൂട്ടത്തിൽ ഒരു ഓഫീസറെ, അതായത് ജയിൽ വാർഡനായിട്ടുള്ള ആനന്ദ് സ്വരൂപിനെ ഒരു ജാമ്യം എന്ന നിലയ്ക്ക് കൂടെ കൂട്ടാൻ ഇവർ തീരുമാനിക്കുന്നു. അങ്ങനെ ചാൾസ് ശോഭരാജും പുറത്തുനിന്ന് വെള്ളക്കാറിൽ വന്ന ഈ 2 പേരും കൂടി ഇതേ വെള്ള അംബാസഡർ കാറിൽ മുൻസീറ്റിൽ യൂണിഫോം ഇട്ട ആനന്ദ് സ്വരൂപിൻ്റെ കൈ ഡോറിന് പുറത്തു വെച്ച് ചാരിയിരുത്തി ഇയാളെ കൊണ്ടുപോകുന്നു. ഇങ്ങനെ അവർ തിരിച്ച് മെയിൻ ഗേറ്റിലെത്തുന്നു. അപ്പോഴേക്കും അങ്ങോട്ട് പോകും വഴി മധുരം കൊടുത്തിരുന്ന തമിഴ് ഗാർഡുമാർ അവരുടെ .303 റൈഫിളുകളും കെട്ടിപ്പിടിച്ച് ബോധം കെട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു. ജയിലിൽ നിന്ന് 6.25 കിലോമീറ്റർ അകലെ വെച്ച് ഈ ഓഫീസറെ കാറിൽ നിന്ന് പുറന്തള്ളി ചാൾസ് അന്ന് രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ തട്ടിപ്പിൽ നേരത്തെ പറഞ്ഞ പൂച്ചയുടെ റോൾ എന്താണ്? ചാൾസിൻ്റെ കയ്യിൽ ഡേവിഡ് ഹോൾ എത്തിച്ചു കൊടുത്ത ലാർപോസ് എന്ന പുതിയ മയക്കുമരുന്നിൻ്റെ ഡോസേജിനെ പറ്റി ചാൾസിന് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ആളുകൾക്ക് ഈ മരുന്ന് എത്ര ഡോസിൽ കൊടുക്കണം, എത്ര സ്ട്രോങ് ആണ് ഈ മരുന്നെന്ന് അയാൾക്ക് പരീക്ഷിച്ച് ഉറപ്പിക്കേണ്ടതുണ്ടായിരുന്നു. ഒരുപാട് വാരിക്കോരിക്കൊടുത്ത് ആരെയും കൊന്നുകളയണമെന്ന് ചാൾസിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് ആളുകളെ ഏതാനും മണിക്കൂർ നേരത്തേക്ക് മയക്കാൻ വേണ്ട ക്വാണ്ടിറ്റി അതെത്രയാണ് എന്ന് തീരുമാനിക്കാൻ വേണ്ടിയാണ് ഇയാൾ ആദ്യം ആ മരുന്ന് പൂച്ചയിൽ പരീക്ഷിച്ചു നോക്കുന്നത്. ആ പരീക്ഷണത്തിൻ്റെ ഫലമാണ് ആദ്യ ദിവസങ്ങളിൽ ഈ പൂച്ചയിൽ നമ്മൾ കാണുന്നത്. ഇങ്ങനെ തിഹാറിൽ നിന്ന് ചാടിപ്പോകുന്ന ചാൾസിനെ 1971 ഇയാളെ ആദ്യമായി പിടികൂടിയ അതേ ഇൻസ്പെക്ടർ മധുകർ ജെൻഡേ തന്നെ പിന്നീട് ചാൾസ് ഒളിച്ചിരുന്ന ഗോവയിൽ ചെന്ന് തേടി പിടിച്ച് വീണ്ടും ഒരിക്കൽ കൂടി അറസ്റ്റ് ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ ഇന്ത്യയിലെ മറ്റ് കേസുകളുടെ ചാർജിന് പുറമെ ജയിലിൽ ചാടിയ കുറ്റത്തിനു കൂടി ചാൾസ് ഉത്തരവാദി ആകുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ ചരിത്രത്തിൽ അന്ന് ആദ്യമായി ഈ സിസ്റ്റം പ്രവർത്തിക്കുന്നതിലുള്ള അനന്തമായ കാലതാമസം ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നു. ട്രയലിങ്ങിനെ 10 ആണ്ടുകൾ നീണ്ടു നീണ്ടു പോയി പതുക്കെ തായ് ഗവൺമെൻറ്റിന് ചാൾസിനെ എക്സ്ട്രഡിറ്റ് ചെയ്യാനുള്ള താല്പര്യം ക്ഷയിച്ചു പോകുന്നു. വീണ്ടും തിഹാർ ജയിലിൽ കയറുമ്പോഴേക്കും 10-18 കൊലകൾ ചെയ്തിട്ടുണ്ടായിരുന്ന ചാൾസ് ശോഭരാജ് 1997 പിന്നീട് അവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും തായ്ലൻഡിൽ അയാൾ വിചാരണ ചെയ്യപ്പെടാനുള്ള 20 വർഷത്തെ പരിധി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. തൻ്റെ കരിയറിൻ്റെ മധ്യകാലം തൊട്ട് തന്നെ റിച്ചാർഡ് നെവിൽ എന്ന ഓസ്ട്രേലിയൻ ജേർണലിസ്റ്റിൽ നിന്ന് വലിയൊരു തുക പ്രതിഫലമായിട്ട് കൈപ്പറ്റി അയാളോട് സുദീർഘമായിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ നടത്തി ചാൾസ് തൻ്റെ ഒഫീഷ്യൽ ബയോഗ്രഫി അച്ചടിച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 1979 ദ ലൈഫ് ആൻഡ് ക്രൈംസ് ഓഫ് ചാൾസ് ശോഭരാജ് എന്ന പേരിൽ അതിൻ്റെ ആദ്യത്തെ എഡിഷൻ ഇറങ്ങുന്നുണ്ട്. പിന്നീട് ജൂലി ക്ലർക്കുമായിട്ട് ചേർന്ന് ചാൾസിൻ്റെ ജീവിതത്തിൽ പുതിയ പുതിയ അഡ്വഞ്ചറുകൾ നടക്കുന്ന മുറയ്ക്ക് പലവട്ടം ഈ ബയോഗ്രഫി അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് അത് പല പുതിയ പേരുകളിലും പുറത്തു വരികയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓൺ ദ ട്രെയിൽ ഓഫ് ദ സെർപ്പൻ്റ് എന്നതായിരുന്നു അവസാനത്തെ റിവേഴ്സ് എഡിഷൻ്റെ പേര്. ജുഡീഷ്യറിയുടെ പിടിയിൽ എങ്ങനെ കുടുങ്ങിയാലും വളഞ്ഞ് പൊളഞ്ഞ് ഊരിപ്പോരാനുള്ള സവിശേഷമായിട്ടുള്ള ചാൾസിൻ്റെ സിദ്ധിയാണ് അയാൾക്ക് ദ സെർപ്പൻ്റ് അഥവാ പാമ്പ് എന്ന വിളിപ്പേര് നേടിക്കൊടുക്കുന്നത്. പിന്നീട് സെർപ്പൻ്റ് എന്ന പേരിൽ തന്നെ അതിപ്രസിദ്ധമായിട്ടുള്ളൊരു BBC നെറ്റ്ഫ്ലിക്സ് സീരീസും നിർമ്മിക്കപ്പെടുന്നുണ്ട്. 1997 ഇന്ത്യയിലെ ശിക്ഷ കഴിഞ്ഞ് തിഹാറിൽ നിന്ന് മോചിതനായ ചാൾസ് നേരെ സ്വന്തം ഇഷ്ടപ്രകാരം ഫ്രാൻസിലേക്ക് പോകുന്നു. 2003 കാര്യമായ പ്രശ്നങ്ങൾക്കൊന്നും പോകാതെ അടങ്ങി ഒതുങ്ങി തന്നെ അവിടെ കഴിഞ്ഞുകൂടുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഒരു ഫേക്ക് ഐഡൻറ്റിറ്റിയും ഫേക്ക് പാസ്പോർട്ടും ഒക്കെ ആയി ഒരു ഷോൾ ബിസിനസ് കമ്പനി കെട്ടിപ്പടുക്കാൻ വേണ്ടി എന്നും പറഞ്ഞുകൊണ്ട് നേപ്പാളിൽ ചെന്നിറങ്ങിയപ്പോഴാണ് ചാൾസിനെ അവിടുത്തെ നേപ്പാളി പോലീസ് പൊക്കുന്നത്. അവിടെ പക്ഷേ ചാൾസിൻ്റെ ഇതുവരെയുള്ള കളികളൊന്നും തന്നെ നടക്കുന്നില്ല.
പിന്നീട് 2022 ഡിസംബർ വരെയുള്ള 19 വർഷം ചാൾസിന്റെ സ്ഥിരം സങ്കേതം നേപ്പാളിലെ ജയിലുകളായിരുന്നു. ഇതിനിടയ്ക്ക് 2008 നേപ്പാളിൽ ജയിലിൽ കിടന്ന കാലത്താണ് നിഹിത ബിശ്വാസ് എന്നു പേരുള്ള ഒരു 27-കാരിയെ വിവാഹം കഴിക്കുന്നത്. തന്നെക്കാൾ 44 വർഷം ഇളപ്പമുള്ള ആ പെൺകുട്ടിയെ അദ്ദേഹം തൻ്റെ ജീവിത സഖിയാക്കുന്നു. അന്ന് വിവാഹം കഴിച്ച തന്നെക്കാൾ 44 വർഷം ഇളപ്പമുള്ള ഈ പെൺകുട്ടിയുടെ അറിയപ്പെടുന്ന അഭിഭാഷകയായിട്ടുള്ള അമ്മയാണ് പിന്നീട് അങ്ങോട്ട് ചാൾസിന്റെ കേസുകൾ മുഴുവൻ വാദിക്കുന്നത്. എന്തായാലും ചാൾസ് ശോഭരാജ് എന്ന മുൻകാല കൊടും ക്രിമിനൽ ഇപ്പോൾ സ്വതന്ത്രനായി സമൂഹത്തിൽ വിഹരിക്കുകയാണ്. ഒന്നും അറിയാതെ ആളുകളെ കൊന്നുകളഞ്ഞ ഒരാളല്ലായിരുന്നു ചാൾസ് ശോഭരാജ്. ജയിലിൽ കഴിഞ്ഞ കാലത്ത് ക്രിമിനൽ സൈക്കോളജിയും സ്ത്രീ മനഃശാസ്ത്രവും ഒക്കെ പ്രതിപാദിക്കുന്ന പുസ്തകങ്ങൾ അരച്ചുകലക്കി കുടിച്ച് ആ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ അറിവുകളെ തൻ്റെ മാനിപ്പുലേഷനുകൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുകയാണ് ഇയാൾ ചെയ്യുന്നത്. സാമാന്യത്തിൽ കവിഞ്ഞ നിയമപരിജ്ഞാനം ഉണ്ടായിരുന്ന ചാൾസ് ഏറ്റവും ഒടുവിൽ നേപ്പാളിലെ ജയിൽ മാനുവലിൽ 72 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണമെന്ന് ഒരു പരാമർശമുണ്ട് എന്ന് കണ്ടെത്തി അതിൻ്റെ ബലത്തിൽ നടത്തിയ അപേക്ഷയിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ജയിൽ മോചിതനായിരിക്കുന്നത്. അങ്ങനെ ജയിലിൽ നിന്ന് മോചിതനായ പാടെ ചാൾസ് ശോഭരാജ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് തന്നിൽ ആരോപിക്കപ്പെടുന്ന കുറ്റങ്ങളൊന്നും തന്നെ താൻ ചെയ്തിട്ടില്ല, താൻ വെറുമൊരു നിരപരാധി മാത്രമാണ് എന്നാണ്. വിചാരണവേളയിൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട തനിക്കാണ് ഇനി നീതി കിട്ടാനുള്ളത് എന്നാണ് അയാൾ പറയുന്നത്. ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞ താൻ ഇനി തൻ്റെ ഭാര്യയോടൊപ്പം സമാധാനപൂർണമായ പുതിയൊരു ജീവിതം നയിക്കുമെന്നും ഇയാൾ ആണയിട്ട് പറയുന്നുണ്ട്. പക്ഷേ തൻ്റെ 10-60 കൊല്ലം നീണ്ട ക്രിമിനൽ കരിയറിൽ ചാൾസിനെ ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് അടുത്തതിലേക്ക് നയിച്ചിരുന്നത് ഒരുതരം കമ്പൾഷനായിരുന്നു. സുന്ദരികളായ യുവതികളെ തൻ്റെ സൗകുമാര്യവും ആകർഷകമായ സംസാരവും കൊണ്ട് തന്നിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്, കണ്ടുമുട്ടുന്ന ആളുകളെ പറഞ്ഞു പറ്റിക്കുന്നത്, മയക്കിക്കിടത്തിയും കൊന്നുകളഞ്ഞുമൊക്കെ അവരെ കൊള്ളയടിക്കുന്നത്, പോലീസുകാരെ കബളിപ്പിച്ചും ജയിൽ ചാടിയും രക്ഷപ്പെടുന്നത് ഒക്കെ അയാൾക്കൊരു ഹരം പോലെയായിരുന്നു. അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രോഡ് പ്രവർത്തിച്ചില്ലെങ്കിൽ, രണ്ടാളെ കൊന്നില്ല എങ്കിൽ, സ്വൈര്യം കിട്ടാത്ത ഒരു ചെകുത്താൻ അയാൾക്കുള്ളിൽ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ, അത് എന്തെങ്കിലും ഒരു നാൾ ഉണരുന്ന ദിവസത്തെ നമുക്ക് ഭയപ്പാടോടെ മാത്രം കാണേണ്ടി വരും. കാരണം ചാൾസിനും അയാളുടെ കുറ്റകൃത്യങ്ങൾക്കും രാജ്യങ്ങളുടെ അതിർത്തികളോ നിയമങ്ങളുടെ കെട്ടുപാടുകളോ ഒന്നും ബാധകമല്ല. ചാൾസ് ശോഭരാജ് പ്രവർത്തിച്ച മറ്റൊരു കൊടും കുറ്റകൃത്യത്തിൻ്റെ വാർത്തകൾ 1-ാം പേജിൽ അച്ചടിച്ച പത്രങ്ങളുമായി നമ്മുടെ പ്രഭാതങ്ങൾ പൊട്ടിവിടരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.